കഴിഞ്ഞ 14-നാണ് വയനാട്, എറണാകുളം ജില്ലകളിലെ ആന ക്യാമ്പുകളിലേക്കുള്ള പാപ്പാന്മാർക്കായി PSC പരീക്ഷ നടന്നത്. ചോദ്യങ്ങളിലെല്ലാമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുതൽ ആറ്റത്തിന്റെ ഘടന വരെ, സൗരയുദ്ധവും സവിശേഷതകളും മുതൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും വരെ. പക്ഷേ പാപ്പാന്മാർ ആനയെ മാത്രം കണ്ടില്ല. ആന പരിചരണത്തെക്കുറിച്ച് ഒരു ചോദ്യം പോലും പരീക്ഷയിലില്ല. ചോദ്യപേപ്പറിലും ആന പുറത്താണ്. ഗതികോർജവും സ്ഥിരോർജവും 12-ാം പഞ്ചവത്സര പദ്ധതിയുമായി ആനയ്ക്ക് എന്ത് ബന്ധമാണെന്ന് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്. അശ്വജിത്താണ് നമ്മുടെ കൂടെ ഉള്ളത്. AJ, ഗുഡ് മോർണിംഗ്. എന്തായാലും അവർ പറയുന്നതിലും കാര്യമില്ലേ. പലപ്പോഴും ഈ പണ്ടൊക്കെ PSC പരീക്ഷ എഴുതുമ്പോഴേ ഞാനും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെന്തിനാണ് കാര്യമില്ലാതെ ഈ വക ക്വസ്റ്റ്യൻസൊക്കെ വെക്കുന്നതെന്ന്. പക്ഷേ ഞാനതിനെ വിമർശിച്ചുകൊണ്ട് പറയുകയല്ല, PSC പരീക്ഷയെ ആശ്രയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാലും അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താമായിരുന്നു. ഈ പരീക്ഷയിൽ തന്നെ ആനയെ പുറത്ത് നിർത്തേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, കുറച്ചൊക്കെ ചോദ്യങ്ങളാവായിരുന്നു അല്ലേ? പൂജ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ലസാഗുവും ഉസാഗയും ആനയും ഒക്കെ തമ്മിൽ എന്ത് ബന്ധമെന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു തമാശ രൂപേണ ചോദിക്കാം. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. കാരണം നമ്മുടെ ഈ PSC പരീക്ഷകളൊക്കെ പൊളിച്ച് എഴുതി മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഈ ആനപ്പാപ്പാന്മാർക്കായിട്ട് നടന്ന പരീക്ഷ. നമ്മുടെ ഒരു പൊതുവെയുള്ളൊരു ധാരണ വെച്ച് ഈ അറിവ് അല്ലെങ്കിൽ നമ്മളുടെ നോളജ് പരീക്ഷിക്കാനാണല്ലോ ഈ പരീക്ഷ നടത്തുന്നതെന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ എന്ത് നമുക്ക് പരിജ്ഞാനമുണ്ട്, ആ ജോലി ചെയ്യാൻ നമുക്ക് എത്രത്തോളം അറിവുണ്ട് എന്ന് മാത്രം അവിടെ നോക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ഗതികേടെന്ന് പറയാൻ. ഈ ഏറ്റവും ഒടുവിൽ ഈ പാപ്പാന്മാർ സത്യത്തിൽ ആ ചോദ്യപേപ്പർ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ തന്നെ മുകളിലോട്ട് നോക്കി ഇരുന്നിട്ടുണ്ടാവും എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇനി അടുത്ത പരീക്ഷകൾ ഇങ്ങനെ പല പലന്ന് വരുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ബസ് കണ്ടക്ടറുടെയൊക്കെ PSCയിൽ നടത്തുന്ന KSRTC കണ്ടക്ടറുടെയൊക്കെ പരീക്ഷ കഴിഞ്ഞാൽ കമൻറ്റുകളൊക്കെ വായിച്ചിട്ടുണ്ട്. അതായത് ഈ ഈ നമ്മുടെ 1-ാം പാനിപ്പത്ത് യുദ്ധവും അല്ലെങ്കിൽ അക്ബറിൻ്റെയും ഹുമയൂണിൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ടിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 1-ഉം 2-ഉം കൂട്ടി അറിഞ്ഞാൽ പോരെ എന്നൊക്കെയുള്ള തമാശകളൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് തമാശയ്ക്ക് പറയുമെങ്കിലും സംഗതി സീരിയസ് ആണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഈ സംഭവം വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും PSC കുറച്ചുകൂടെ ആ പരീക്ഷ എന്തിനാണോ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കിയാൽ നന്നായിരിക്കും തോന്നുന്നു.